ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു എന്താ പറയുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മൾ പരിചയപ്പെടുത്താനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജമ്പർ കേബിൾ. വണ്ടി ബാറ്ററി എപ്പോഴെങ്കിലും ഡൗൺ ആയി, നമുക്ക് എപ്പോഴെങ്കിലും വഴിയിൽ നിന്ന് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് മാനേജ് ചെയ്യാവുന്ന ബാറ്ററി റിലേറ്റഡ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ജമ്പർ കേബിൾ. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ചൈനീസ് മെയ്ഡായിട്ട് 50 ദിർഹം അല്ലെങ്കിൽ 1000-2000 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന കേബിളുകളൊക്കെ ഒരിക്കലും ഒരു 12 ഗേജ് അല്ലെങ്കിൽ അതിലും തീരെ ചെറിയ കോപ്പർ കണ്ടൻറ്റ് കുറഞ്ഞ കേബിളുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ജമ്പിങ് അല്ലെങ്കിൽ ബാറ്ററി ചാർജിങ്ങിനെ അത് ബാധിക്കുന്നതാണ്. അപ്പം നമുക്കിവിടെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4 ഗേജ് വെൽഡിങ് കേബിളോ അതല്ലെങ്കിൽ 4 ഗേജോ 2 ഗേജോ ആയിട്ടുള്ള കേബിൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സാധാ ഇലക്ട്രിക് കേബിൾ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കോപ്പർ ത്രെഡ് ഒരുപാട് കൂടുതൽ വരുന്നത്, കുറഞ്ഞത് വരുന്നതും ഉണ്ടാവും, പക്ഷേ കൂടുതൽ വരുന്നതാണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേബിൾ എടുത്ത് നമ്മൾ ഈ ലെഗ് ഫിക്സ് ചെയ്യുന്നത് കേബിളിൽ, അത് നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് ഒരു 2 മീറ്റർ റെഡ്, 2 മീറ്റർ ബ്ലാക്ക്, ഓക്കെ, അതിലൊരു നൈലോൺ ബ്രൈഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് ഒരു 100 ആംപ് വരെ ഈ കേബിളിൽ കൂടെ പോയിക്കോളും. കാരണം ഇത് 4 ഗേജ് പ്യുവർ കോപ്പർ വയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഇനി എപ്പോഴെങ്കിലും ലുലു അല്ലെങ്കിൽ ഷോപ്പുകളിൽ പോകുമ്പോൾ ചൈനീസ് മെയ്ഡായിട്ടുള്ള ആ കേബിളിൻ്റെ ഈ ഭാഗം ഒന്ന് അഴിച്ചിട്ട്, അതിലെ കേബിൾ ഭയങ്കര തിക്കായിരിക്കും, പക്ഷേ അതിൻ്റെ കോപ്പർ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം കോപ്പർ ഉണ്ടെന്നുള്ള. കോപ്പർ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ജമ്പിങ് എഫിഷ്യൻസി കൂടും. അപ്പോൾ നമ്മൾ തീരെ കുറഞ്ഞ 12 ഗേജോ 14 ഗേജിൻ്റെ പക്ഷേ വളരെ തിക്കായിട്ടുള്ള കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാറ് സ്റ്റാർട്ടാവില്ല. ചിലപ്പോൾ ഫുൾ ബാറ്ററി ഡൗൺ ആണെങ്കിൽ നമ്മൾ എത്ര ജമ്പ് സ്റ്റാർട്ട് ചെയ്താലും കാറ് സ്റ്റാർട്ടാവില്ല. അപ്പോൾ അത് കുറേ നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ പറയും നമ്മൾ ആൾട്ടർനേറ്റർ പോയി, ബാറ്ററി പോയി, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫുള്ള് ബാറ്ററി ഡൗൺ ആണതുകൊണ്ട് ജമ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ റിക്കവറി വിളിക്കണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇതുപോലുള്ളൊരു ഹെവി ഡ്യൂട്ടി കേബിൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ജമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഓൾറെഡി ബാറ്ററീനെ ഡിപ്പെൻഡ് ചെയ്യില്ല, കാരണം ഒരു ജമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ബാറ്ററി അല്ലെങ്കിൽ എക്സ്ട്രാ കാർ ഏതാണോ അതിനെയാണ് ഒരിക്കലും ജമ്പ് കേബിൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹെവി ഡ്യൂട്ടി കേബിൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ച്, ഈ എക്സ്റ്റേണൽ ബാറ്ററിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ആംബിയർ കറണ്ട് നമ്മുടെ ഈ ബ്രേക്ക് ഡൗൺ ആയ കാറിലേക്ക് പോകും. അപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ നമ്മൾ ഏറ്റവും കുറഞ്ഞ കേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ബ്രേക്ക് ഡൗൺ ആയ ബാറ്ററി ചാർജ് ആവാൻ ഒരുപാട് ടൈം എടുക്കും. അതിനുശേഷം ഈ ചാർജ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫുൾ ആംബിയർ മറ്റേ എക്സ്റ്റേണൽ വണ്ടിയിൽ നിന്ന് വലിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടാവില്ല. അപ്പോൾ റിക്കവറി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഈ ഒരു കാര്യമാണ്. ഈ 4 ഗേജ് അല്ലെങ്കിൽ 2 ഗേജ് നമ്മൾ തന്നെ മേടിച്ചിട്ട് ഈ കോപ്പർ കേബിൾ തന്നെ എടുത്ത് നമ്മൾ കണക്ഷൻ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ലുലു അല്ലെങ്കിൽ ഈ ജമ്പർ കേബിൾ മേടിക്കാൻ പോകുമ്പോൾ അവിടുന്ന് നമുക്ക് ഈ കേബിളിൻ്റെ ഇൻറ്റേണൽ കോപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഭയങ്കര വണ്ണുള്ള കേബിൾ ഉണ്ടാവും, ചിലപ്പോൾ 0 ഗേജ് ഒക്കെ വണ്ണുള്ള കേബിൾ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്തുള്ള കോപ്പർ നോക്കുമ്പോൾ കോപ്പർ കുറവായിരിക്കും, ഫുള്ള് റബ്ബർ മാത്രമാണ് ചുറ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ജമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആകാതെ വരികയൊക്കെ ആണെങ്കിൽ ആ വയറിൻ്റെ തിക്നെസ് കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബാറ്ററിയുടെ പ്രശ്നമാണോ അതിൽ ആൾട്ടർനേറ്ററിൻ്റെ പ്രശ്നമാണോ എന്താണ് കറക്റ്റ് പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് എന്തായാലും ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക.